പരിശുദ്ധമായ റമദാൻ കടന്നു വന്നാൽ ആ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി മുഅ്മിനായ മനുഷ്യൻ അവന്റെ ശൈബാനിൽ അവനെ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട് അത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിനോട് ഞാൻ പുറുക്കനെ ചോദിക്കുന്നു എന്ന വാക്കാണ് മുഅ്മിനായ മനുഷ്യ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടെങ്കിൽ വലിയ നിഅമത്തുകളാണ് സ്വഭാവങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഒരാളെ പെരിപ്പിച്ച് പറഞ്ഞാൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന വഫാറ യുർസിലു സമാഅ അലൈക്കും മിദ്റാറ ഇദ്ദക്കും ബി അംവാലി വബനീൻ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത് മുഅ്മിനെ അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയവനാണ് പുറുക്കലിനെ ചോദിക്കുന്ന ഒരാൾക്ക് അല്ലാഹു ദുനിയാവും കൊടുക്കുമാ ആഖിറവും കൊടുക്കുമാ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ വേണോ മുഅ്മിനെ ദുനിയാവിൽ ജോലി വേണോ മുഅ്മിനെ ദുനിയാവിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളും നിനക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ നീ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد رحمانا يا رحيم يا تبرانا جنغلني قبولكنا رحمانا ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നത്തു നഈമിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് പഠിച്ചവനെ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ജ്യേഷ്ഠനുജന്മാർ സഹോദര സഹോദരിമാർ ഭക്ഷണം നൽകിയവരെ സഹായിച്ചവരെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ ഞങ്ങളെ പോറ്റി വളർത്തിയവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണം റഹ്മാനേ അവിടെ ഖബറുകളെ നിപ്രകാശപൂരിതമാക്കണേ അല്ലാഹ് വിശാലമാക്കണേ അല്ലാഹ് സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുനോട്ടമുള്ള ഖബറുകളാക്കണം അല്ലാഹ് സ്വർഗീയ പാനീയമുള്ള ഖബറാക്കണേ അല്ലാഹ് സ്വർഗീയ വിരികളുള്ള ഖബറാക്കണേ അല്ലാഹ് സ്വർഗീയ സുഗന്ധമുള്ള ഖബറാക്കണേ അല്ലാഹ് അല്ലാഹുവേ ജീവിതകാലത്ത് ചെയ്തു പോയ നന്മകൾ സ്വീകരിക്കപ്പെടുന്ന പുന്നാരെ ഖബറാക്കണേ അല്ലാഹ് ജീവിതകാലത്ത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുന്ന പുന്നാരെ ഖബറാക്കണേ അല്ലാഹ് ഹബീബായ മുത്തിന്റെ ശഫാഅത്തിൽ അവരെ ഞങ്ങളെയും പെടുത്തി തരണം അല്ലാഹ് വലത് കയ്യിൽ കിതാബ് ലഭിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് സിറാത്ത് പാലം കടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ് പഠിച്ചവനെ ആരംഭപ്പൂവായ മുത്തിന്റെ കയ്യിൽ നിന്ന് ഔദുൽ ഖൗസർ കോരി കുടിക്കാനുള്ള മഹത്തായ ഭാഗ്യം റഹ്മാനായ റഹീമായ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളെ മയ്യത്തുകൾക്കും നീ തൗഫീഖ് ചെയ്യണം അല്ലാഹ് നന്നാക്കണേ റബ്ബേ പഠിച്ചവനെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു കൊണ്ടുള്ള മരണം നൽകിയല്ലാ നല്ല സ്ഥലത്ത് വെച്ചുള്ള മരണം നൽകിയല്ലാ നല്ല ബോധത്തോടെയുള്ള മരണം നൽകിയല്ലാ പരിചയക്കാർ
ആൾക്കാരുടെ മുന്നിൽ വെച്ചുള്ള മരണം നൽകുക അല്ലാ കടങ്ങളും ബാധ്യതകളും തീർത്തുകൊണ്ടുള്ള മരണം നൽകുക അല്ലാ അല്ലാഹുവേ ഞങ്ങൾ കിടക്കാൻ പോകുന്ന മണ്ണറ നീ മണിയറിയാക്കണേ റബ്ബേ പ്രകാശപൂരിതമാക്കണേ അല്ലാ വിശാലമാക്കി തരണം അല്ലാ ഹബീബായ മുത്തിനോടുള്ള മഹബത്ത് ഏറ്റിയേറ്റി തരണം അല്ലാ അവിടത്തേക്ക് ധാരാളം സ്വലാത്തുകളെ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ ആ മുഖം കണ്ടുകൊണ്ടുള്ള മരണം നൽകണേ അല്ലാ ധാരാളമായി സ്വപ്നം കാണുന്നവരിൽപ്പെടുത്തി തരണം അല്ലാ പഠിച്ചവനെ അവിടെ ചെന്ന സലാമു അലൈക യാ റസൂലല്ലാ എന്ന് സലാം പറയാനുള്ള മഹത്തായ ഭാഗ്യം ഒരുപാട് തവണ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ ബിഹഖി സയ്യിദന മുഹമ്മദ് വ ആലിഹി വ സഹബിഹി അജ്മൈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم لست للفردوس أهلا ولا أقبى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم محتاج من يولد നമ്മെവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെ സജീവ സാന്നിധ്യമായി കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ് അവർഗളെ വേദിയിലുള്ള പ്രിയങ്കരനായ ഫൈനി ഉസ്താദ് വാഫി ഉസ്താദ് എൻ്റെ സദസ്സിലുള്ള നല്ലവരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങളെ കൊണ്ട് വളരെ പ്രയാസങ്ങൾ സഹിച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നാം ഇതുപോലെ സംഗമിക്കപ്പെടുന്നത് എന്ന് ഇവിടെ സ്വാഗത ഭാഷണത്തിൽ നിന്ന് മനസ്സിലായി. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ കലാഹാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഹദീസിൻ്റെ അർത്ഥം നമുക്കറിയാം. ഒരു മുഅ്മിനായ മനുഷ്യന് നന്മ വന്നാലേ അയാൾ നന്ദി കാണിക്കും, അത് അയാൾക്ക് നന്മയായി മാറും. ഒരു മുഅ്മിനായ മനുഷ്യന് ശർറാണ് വന്നത്, തിന്മയാണ് വന്നത് എങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാളെ ക്ഷമിക്കും. ഫകാന ഖൈറല്ലഹു, അത് അയാൾക്ക് നന്മയാണ്. ഇങ്ങനെയാണ് ലോകത്തിന്റെ ഗതി വിഗതികൾ എന്ന് പറയുന്നത്. പരിശുദ്ധമായ ദീന് എടുത്ത് പരിശോധിച്ചാൽ ആ ദീനിന്റെ ഓരോ സമയങ്ങൾക്ക്, ഓരോ ദിവസങ്ങൾക്ക്, ഓരോ മാസങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകൾ ഉണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് മാസത്തിലൂടെയാണ് ലോക മുസ്ലിമീങ്ങൾ ഇപ്പോൾ ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. കാരണം പരിശുദ്ധമായ റജബ്, ഷഅബാൻ, റമദാൻ, അടുത്തത് റമദാനാണ്. ഷഅബാനിൽ ഒരു നൂനുണ്ട്, റമദാനിൽ ഒരു നൂനുണ്ട്. ആ നൂന് നൂറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഏത് നൂറ്? അല്ലാഹുവിന്റെ നൂറ്, ഹബീബായ മുത്തിന്റെ നൂറ്. റമദാൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്, ദോഷങ്ങളെ കരിച്ചു കളയുക എന്നാണ് റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിലൊരു കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണത്തിന് നമ്മൾ എന്ന ഒരുങ്ങ, ഒരു നൂറാളെ വെച്ചിട്ട് ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ, അഞ്ഞൂറാളെ വെച്ചിട്ട് ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ ആ കല്യാണത്തിന് അന്നൊരുങ്ങിയ പോരാ, ദിവസങ്ങൾക്ക് മുമ്പേ നമ്മൾ ഒരുങ്ങും എന്നതുപോലെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഓരോ മാസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ മാസത്തിനൊരു പ്രത്യേകത നമ്മൾ കാണും. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. മുഹറം കഴിഞ്ഞാൽ സഫർ, റബീഉൽ അവ്വൽ. മുത്തിന്റെ ജന്മദിനത്തിന് വേണ്ടി ഒരുങ്ങാനാണ് മുഹറം, സഫർ, റബീഉൽ അവ്വൽ. കുട്ടികളെ,
الله لا إله إلا الله محمد رسول الله محمد رسول الله വേണ്ടി ഒരുങ്ങാൻ നമ്മുടെ മക്കള് മദ്രസയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, മുഹറം ആയി കഴിഞ്ഞാൽ പിന്നെ സഫർ, പിന്നെ റബീഉൽ അവ്വൽ, ആ റബീഉൽ അവ്വലോട് കൂടിയിട്ടതാണ് എന്നതുപോലെയാണ് റജബ്, ഷഅബാൻ, റമദാൻ. പിന്നെ നടക്കാണ് വേണ്ടി ഒരുങ്ങാനാണ് ഷവ്വാല്, ദുൽഖാദ്, ദുൽഹജ്ജ്. അപ്പൊ പരിശുദ്ധമായ റജബ് മാസത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബായ റസൂല് പറഞ്ഞിട്ടുണ്ട്, رجب شهر الله رجب شهر الله رجب എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ മാസമാണ് رجب എന്നുള്ളത്. പിന്നെയോ പിന്നെയോ മുഅ്മിനേ വശഅബാനു ശഹരി വശഅബാനു ശഹരി മാസം എന്ന് പറയുന്നത് അത് എന്റെ മാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റജബ് അല്ലാഹുവിന്റെ മാസമാണ്, ഷഅബാൻ റസൂലുള്ളാഹിന്റെ മാസമാണ്. ورمضان شهر امتي ورمضان شهر امتي എങ്കിലും റമദാൻ എന്ന് പറയുന്നത് അത് എന്റെ സമുദായത്തിന്റെ മാസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം റജബില് അല്ലാഹുവിന്റെ മാസമായത് കൊണ്ട് തന്നെ റജബില് അല്ലാഹുവിന്റെ ഹക്ക് ഇടപാടുകൾ അവൻ തീർക്കണം എന്നാണ്. എങ്ങനെയല്ലേ, എങ്ങനെയല്ലേ, ഇങ്ങനെ ഒരു അർത്ഥം വെച്ചൂടെ. നമ്മള് പെരയിൽ നടക്കുന്ന കല്യാണത്തിന് നമ്മൾ എല്ലാം റെഡിയാക്കി വെക്കുന്നത് പോലെ നമ്മുടെ മാസമായ മാസങ്ങളുടെ രാജാവായ റമദാൻ കടന്നു വരുമ്പോഴേക്ക് നമ്മുടെ മനസ്സങ്ങോട്ട് ക്ലിയറാകാൻ മുഅ്മിനായ മനുഷ്യ നമ്മളെ ചെയ്യേണ്ടത് എന്താ? അല്ലാഹുവിന്റെ മാസമായ പരിശുദ്ധമായ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട അമലുകളുണ്ടല്ലോ, ബാധ്യതകളുണ്ടല്ലോ, ധർമ്മ ണ്ടല്ലോ, കടമകളുണ്ടല്ലോ, ആ കടമകൾ നിർവഹിക്കുവാൻ മുഅ്മിനായ മനുഷ്യ നമ്മളെ തയ്യാറായാൽ അതുമൂലം നമ്മൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മാസമായ ഷഅബാനിനെ പരിഗണിക്കണം. അതെങ്ങനെ? അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി അല്ലാഹുവിന്റെ ഹക്കിടപാടുകൾ മാനിച്ചു കഴിഞ്ഞു, ഇനി ഷഅബാനാണുള്ളത്, ആ ഷഅബാനിലാണ് നമ്മളുള്ളത്, ആ ഷഅബാനിന്റെ അവസാനത്തെ ആ പകുതിയിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഷഅബാന് മഹാനായ മുത്തു റസൂലുള്ളാഹിന്റെ മാസമാണെന്ന് പറയാനുണ്ടായ കാരണം ഹദീസിലുണ്ട്. യദാ ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലന നബിയ്യ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന പരിശുദ്ധമായ ആയത്ത് ഇറങ്ങിയത് അത് പരിശുദ്ധമായ ഷഅബാനിലാണെന്ന് അഭിപ്രായമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാനുള്ള ആയത്ത് ഇറങ്ങിയത് ഷഅബാൻ മാസത്തിലാണ്. അപ്പൊ ഷഅബാന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാസം തന്നെയുമല്ല, ഇത് വെച്ചിട്ട് ധാരാളം സ്വലാത്തുകൾ ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ഷഅബാൻ മാസത്തിൽ ചൊല്ലാൻ വേണ്ടി മഹാരഥന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. തന്നെയുമല്ല ഷഅബാന് ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് ഷഅബാൻ. റമദാന് മാത്രമല്ല, അതിന് മുന്നോടിയായി വരുന്ന ഷഅബാന് ഒരുപാട് അമലുകൾ സ്വീകരിക്കപ്പെടുന്ന പാപമോക്ഷത്തിന്റെ മാസമാണെന്ന് അഭിപ്രായപ്പെട്ടത് മഹാർദന്മാരായ ആളുകളാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മള് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കേണ്ട മാസമാണ് ഷഅബാൻ. അല്ലാന്റെ കടമ നമ്മൾ നിർവഹിച്ചു, റസൂലുള്ളാഹിക്കുള്ള ഹക്കടപാടുകൾ നിർവഹിച്ചു, അല്ലാന്റെ ഹക്കടപാട് നിർവഹിച്ച് റജബിനെ ഷഅബാനെ റസൂലുള്ളാഹിന്റെ ഹക്കടപാട് നിർവഹിച്ച ഒരാൾക്ക്
അവനാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത്പ്പെട അവന്റെ മാസമാണ് അവന്റെ മാസമാണ് റമദാൻ അപ്പോൾ റജബിനെ മാനിക്കണം ഷഅബാനിനെ മാനിക്കണം അവനിക്ക് റമദാൻ ഉള്ളൂ അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ നമ്മൾ ഒരാളെ പേരേക്ക് വിളിച്ചു പേരേക്ക് വിളിച്ചത് അവൻക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാനാണ് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാനാണ് അവൻ പേരേക്ക് വന്നേക്കുന്നു അവൻക്ക് ചോറാണ് വിളമ്പി കൊടുക്കലേ അല്ലല്ലോ അല്ലല്ലോ ഓനൊന്ന് വന്നിട്ട് ഒരു കസാര ഇട്ട് കൊടുക്കും ആ കസാരയിൽ ഒന്ന് ഇരുത്തും ഇരുത്തിട്ട് പിന്നെ അവനക്ക് എന്ത് കൊടുക്കും ഒരു സർവത്ത് കൊടുക്കും ഓനോട് അഞ്ചു മിനിറ്റ് വർത്താനം പറയും അപ്പൊ പെണ്ണുങ്ങൾ ചോറ് അങ്ങനല്ലേ അങ്ങനല്ലേ അപ്പൊ റമദാനെ വരവേൽക്കാൻ ഒരുപാട് കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം അള്ളാഹു നമുക്ക് ബോധം തരട്ടെ പരിശുദ്ധമായ റമദാനെ കടന്നു വന്നാൽ ആ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഷഅബാനിൽ അവനെ അധികരിപ്പിക്കേണ്ട ഒരു ദിക്റുണ്ട് അത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുവിനോട് ഞാൻ പൊറുക്കനെ ചോദിക്കുന്നു എന്ന വാക്കാണ് മുഅ്മിനായ മനുഷ്യ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമുണ്ടെങ്കിൽ വലിയ നിഅമത്തുകളാണ് സവാബുകളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഒരാളെ പെരുപ്പിച്ച് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത് മുഅ്മിനെ അല്ലാഹുവിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയവനാള് പൊറുക്കലിനെ ചോദിക്കുന്നു ഒരാൾക്ക് അല്ലാഹു ദുനിയാവും കൊടുക്കുമാ ആഖിറവും കൊടുക്കുമാ ദുനിയാവിന് സുഖ സൗകര്യങ്ങൾ വേണോ മുഅ്മിനെ ദുനിയാവിൽ ജോലി വേണോ മുഅ്മിനെ ദുനിയാവിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിനക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടോ ഖുൽ അസ്തഗ്ഫിറുല്ലാഹ് ഖുൽ അസ്തഗ്ഫിറുല്ലാഹ് നീ പറയേണ്ട വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന വാക്കാണ് അസ്തഗ്ഫിറു മഹാനായ ഹസ്സൻ ബസ്രി നമ്മുടെ ഇസ്ലാമിക ചരിത്രത്തിലെ അതിശക്തനായ അറിയപ്പെട്ട പണ്ഡിതനാണല്ലോ മഹാനായ സയ്യിദുനാ അബുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു ബസ്രി ബഹുമാനപ്പെട്ടവരുടെ ഹളറത്തിലേക്ക് ഒരാളെ കടന്നു വന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ടവരെ എനിക്ക് മക്കളില്ല എനിക്ക് മക്കളില്ല ഒരുപാട് കാലായി കല്യാണം കഴിച്ചിട്ട് മക്കളില്ലല്ലോ അപ്പൊ പറഞ്ഞു ഖുൽ അസ്തഗ്ഫിറുല്ലാഹ് ഖുൽ അസ്തഗ്ഫിറുല്ലാഹ് ഓ മനുഷ്യ നീ പറയേണ്ട വാചകമാ അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്കാണ് അതാണ് നിന്റെ പ്രാർത്ഥന എന്ന് ഹസ്സൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അപ്പോ അതേ സദസ്സന് ആ സദസ്സന് എണീറ്റ് പോയിട്ടില്ല വേറെ ഒരാൾ കയറി വന്നു ബഹുമാനപ്പെട്ടവരിൽ ലോക പണ്ഡിതനായത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അടുത്തേക്ക് ഒരുപാട് ആളുകൾ ആശ്വാസ വചനങ്ങളുമായി കടന്നു വരും വേറെ ഒരാൾ അതേ സദസ്സിൽ വന്നു മറ്റേ അവിടെ ഇരിക്കുകയാണ് ആരെ കുട്ടികളില്ലാത്ത ആള് അപ്പോൾ വേറെ ആൾ എന്നിട്ട് പറഞ്ഞു അസംബസരി എനിക്ക് ജോലി ഉണ്ട് പക്ഷെ ജോലിയിൽ ബറക്കത്തില്ല അങ്ങനെ അങ്ങനെ ജോലി ഉണ്ട് ജോലിയിൽ ബറക്കത്തില്ല അതെങ്ങനെ അധ്വാനുണ്ട് മിച്ചില്ല അധ്വാനുണ്ട് പൈസ വരുന്നുണ്ട് പക്ഷെ കാണുന്നില്ല അതെങ്ങനെയാണ് വരും അതെങ്ങനെയാണ് ഓ മനുഷ്യ നീ പറയേണ്ട ദിക്ര എന്ന ദിക്രാണ് കുറച്ച് കഴിഞ്ഞപ്പോ അതേ സദസ്സിലേക്ക് തന്നെ വേറെ ഒരാൾ വന്നിട്ട് പറയാണ് ഹസ്സൻ ബസ്രി എനിക്ക് ജോലി തന്നെ ഇല്ല എനിക്ക് ജോലി തന്നെ ഇല്ല മിച്ചം പോയിട്ട് എനിക്ക് ജോലി തന്നെ ഇല്ല എന്ന വാക്കാണെന്ന് മഹാനായ സയ്യിദുന ഹസ്സൻ ബസ്രി ഏത് ദിക്റാണെങ്കിലും അങ്ങനെ തന്നെ ആ ദിക്റിന്റെ മുറാദ് നമ്മൾ മനസ്സിനാണ് കരുതിയിട്ട് ദിക്റാണ് തുടങ്ങിയാൽ അല്ലാഹു സാധിപ്പിച്ചു തരും അല്ലാഹുവേ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനേ
പരിശുദ്ധമായ റമദാനെ കടന്നു വരുമ്പോൾ നമ്മുടെ മുന്നിൽ ചില ഓർമ്മകൾ വേണം. ഒന്നാമത്തെ ഓർമ്മ എന്ന് പറയുന്നത് അത് ഒന്ന് നമ്മുടെ ഫറളായ നോമ്പിന്റെ വാർഷികം ആണ് വരുന്നത്. കഴിഞ്ഞ വർഷത്തിലെ റമദാനിലെ ഫറളായ നോമ്പുകളൊക്കെ നമ്മൾ നോറ്റ് അൽഹംദുലില്ലാ അതൊക്കെ കഴിഞ്ഞ് അടുത്ത റമദാനും കൂടി വരുമ്പോ പഠിച്ചവനെ കഴിഞ്ഞ കൊല്ലേ എന്റെ നോമ്പ് എങ്ങനെയുണ്ട് അതിനെ കുറിച്ചൊരു പുനർവിചിന്തനം നടത്താൻ മുഅ്മിനായ മനുഷ്യ ഈ റമദാൻ നമ്മക്ക് ബോധം തരണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ ഷഹറു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഷഹറു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട പരിശുദ്ധമായ മാസമാണ് റമദാൻ എന്ന് വിശുദ്ധമായ ഖുർആൻ വിശുദ്ധമായ ഖുർആൻ. അപ്പൊ എന്താ വേണ്ടത്? അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കണം, റബ്ബേ പരിശുദ്ധമായ റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത്, അതുകൊണ്ട് തന്നെ എന്റെ ഖുർആൻ ഓത്തിന്റെ അവസ്ഥ എന്താണ്? ഖുർആൻ ഓത്തിന്റെ അവസ്ഥ. ഒരു ദിവസം പോലും ഖുർആനുമായി ബന്ധപ്പെടാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഒരു ദിവസമെങ്കിലും ഖുർആനുമായി ബന്ധമില്ലാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. ഇരുപത് മിനിറ്റ് കൊണ്ട് ഒരു ജുസ് ഓതാം അല്ലേ? അഞ്ചോത്തിന് പള്ളി പോണ ഒരാളാണെങ്കിൽ 5 മിനിറ്റ് നമ്മളെ ഇഖാമത്ത് കാത്തിരിക്കുന്ന സമയത്ത് മറിച്ച് 2 പേജ് ഓതാൻ നമുക്ക് സമയം കിട്ടി. 5 വക്താകുമ്പോഴത്തേക്ക് നമുക്കൊരു ജുസ് തീർക്കാം. അതൊന്നും വേണ്ട. നന്നായി അണ്ട് ഓതുകയാണെങ്കിൽ 10-20 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ജുസ് തീർക്കാം. അപ്പൊ എന്റെ ഖത്മുൽ ഖുർആൻ എവിടെ നിൽക്കുന്നു? ബഹുമാനപ്പെട്ടവര് നമ്മളൊന്ന് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബു ഹനീഫ റളിയല്ലാഹു തആല നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുമ്പോ ഖത്മുൽ ഖുർആനിന്റെ വലിയ വലിയ റെക്കോർഡ് ഏറ്റിക്കൊണ്ട മഹാനായ അബു ഹനീഫ റളിയല്ലാഹു തആല നാളെ ആഖിറത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ അവിടേക്ക് എത്താൻ നമ്മൾക്ക് കഴിയില്ലെങ്കിലും മുഅ്മിനായ മനുഷ്യ നമുക്ക് ഒരു 40 ദിവസത്തിന്റെ ഉള്ളിലെങ്കിലും ഒരു ഖത്മുൽ ഖുർആൻ നടത്താൻ കഴിയണ്ടേ? ചുരുങ്ങിയത് 40 ദിവസം ഒന്നും വേണ്ട. ഒരു ജുസ് ഓതാ 20 മിനിറ്റ് മതിയെങ്കിൽ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഖുർആൻ ഖത്മ് ചെയ്യാം? പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 40 ദിവസം എടുത്ത് വിചാരിക്കാം ഖത്മുൽ ഖുർആൻ നടത്താൻ. അള്ളാഹു നമുക്ക് ബോധം തരും. അപ്പൊ ഖത്മുൽ ഖുർആൻ എവിടെ ഖുർആൻ കുറെ സൂറത്തുകളുണ്ട്. മഗ്രിബിന് ശേഷം ഓതേണ്ട സൂറത്തുകളുണ്ട്. ഏതാ ഒന്ന്? സൂറത്തുൽ മുൽക്ക് തബാറക എന്ന് പറയുന്ന തബാറക എന്ന സൂറത്തിന്റെ ഹെഡിങ് സൂറത്തുൽ മുൽക്ക്. മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം. എന്താ അധികാരം? എന്താ അധികാരം? അധികാരം അല്ലാഹുവിന്റെ മുമ്പിലുള്ള അധികാരമാണ്. സ്ഥിരമായി ഓതിയ ആൾക്ക് വേണ്ടി നാളെ അല്ലാഹുവിനോട് ശുപാർശ ചെയ്യുന്ന സൂറത്തുൽ മുൽക്ക് തബാറക എന്ന് പറയുന്ന സൂറത്ത് വളരെ ചെറിയ സൂറത്താണ്. ആ സൂറത്ത് ഓതിയാളുടെ ചോദ്യം ഖബറിലുള്ള ചോദ്യം ലഘൂകരിക്കപ്പെടുമെന്ന് മഹാരഥന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ മുൽക്കാണ് ഓതിച്ചിരിക്കണെങ്കിൽ ആ സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ജീവിച്ചാൽ അൽഹംദുലില്ലാഹ് ആ സൂറത്തുൽ മുൽക്ക് നമുക്ക് കാവലാണ്. നമ്മുടെ ഖബറിലെ ചോദ്യങ്ങളെ ലഘൂകരിക്കപ്പെടും. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. എന്നും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക് തബാറക. മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ ഇദാ വഖഅത്തുൽ വാഖിയ ലൈസ ലി വഖഅതിഹ കാദിബ ഹാഫിദതുർ റാഫിയ ഇദാ റജ്ജത്തുൽ അർദു റജ്ജ വബസ്തുൽ ജിബാല ബസ ഫകാനത് ഹബാ മംബസ വകുന്തും അസ്വാജൻ ഫനാഥ. ശുദ്ധമായ സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ലം യജ്ദുഹോ ഫാഖതൻ അബദാ ലം യജ്ദുഹോ ഫാഖതൻ അബദാ. ഒരു കാലത്തും അവന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല.
സൂറത്തുൽ വാഖിയ ഓതി ഒരാളുടെ പേരിൽ ദാരിദ്ര്യം ഉണ്ടാവൂല. മഹാനായ സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന് വേണ്ടി കിടക്കുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ അരികിലേക്ക് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നതിന് അല്പം മുമ്പ് മഹാനായ സ്വഹാബാക്കളെ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. അപ്പൊ ചോദിച്ചു, ഇബ്നു മസ്ഊദ് നിങ്ങളെ കണ്ണെന്ന് കണ്ണുനീര് വരുന്നുണ്ടല്ലോ, എന്താ നിങ്ങളെ കണ്ണെന്ന് ഇങ്ങനെ പേടി, നിങ്ങൾക്ക് എന്തൊരു വിഷമം? അന്ത സ്വഹീബ റസൂലുള്ളാഹിന്റെ ജീവിച്ച ആളല്ലേ, മരിക്കാൻ എന്താണ് ഒരു പേടിയെന്ന് മഹാനായ സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സ്വഹാബാക്കൾ ചോദിച്ചു, ആരാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് മുഅ്മിനീങ്ങളെ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖുർആൻ എങ്ങനെയാണോ ഇറങ്ങി പച്ചയായ ഖുർആനെ പച്ചയായി ഓതുന്നവരാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. റസൂലുള്ളാഹി ഓതിപ്പിക്കുന്ന ആളാ ഇബ്നു മസ്ഊദ്, നിങ്ങൾ ഇവിടെ വരണം, എനിക്ക് ഖുർആൻ ഒന്ന് ഓതി തരണം, നിങ്ങളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നെന്ന് ഹബീബുനാ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി. അങ്ങനെയുള്ള മഹാനായ സ്വഹാബിയല്ലേ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവല്ലേ മരിക്കാൻ കിടക്കുന്നത്, അപ്പോഴല്ലേ കരയുന്നത്, കരച്ചിൽ കേട്ടപ്പോൾ സ്വഹാബാക്കൾ ചോദിച്ചത്, അത്ത സ്വഹീബത്തെ റസൂലുള്ളാഹി, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ സ്വഹാബിയല്ലേ, നിങ്ങൾ എന്താ കരയാനുള്ള കാരണം? നിങ്ങൾക്ക് ബേജാറാണോ? നിങ്ങളുടെ പേരിലുള്ള കടം, ആ കടം തീരാത്തതിന്റെ വിഷമമാണോ? കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, കടത്തിന്റെ കാര്യത്തിനാണോ ഇബ്നു മസ്ഊദ് നിങ്ങൾ ബേജാറിലാകുന്നത് എന്ന് സ്വഹാബാക്കൾ ചോദിച്ചു. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല ഞാൻ കരയുന്നത്, എന്റെ കടത്തിന്റെ കാര്യത്തിൽ എനിക്ക് വിഷമമില്ല, കാരണം എന്റെ പെമ്മക്കളാണ് വീട്ടിലുള്ളതെങ്കിലും, എന്റെ വീട്ടിലുള്ളത് പെമ്മക്കളാണെങ്കിലും അവരോട് ഞാൻ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാരണം ഹബീബായി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകൂല എന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ പാരായണം ചെയ്യണം. നമ്മളെ പേരിൽ ആരെങ്കിലും ചെയ്താൽ മതി, എനിക്ക് സൂറത്തുൽ വാഖിയ ഓതാൻ അറിയില്ലല്ലോ ഉസ്താദേ, ഞാൻ എന്താ ചെയ്യാ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മളെ പേരിൽ മക്കളുണ്ടോ? മക്കളോട് ഓതാൻ പറയാം. ഭാര്യക്ക് ഓതാൻ അറിയോ? ഓതാൻ പറയാം. നമ്മളെ പേരിൽ എല്ലാവരും ഉണ്ട് ഓതാ. അൽഹംദുലില്ലാഹ്, നമ്മളെ വീട്ടിൽ ഒരിക്കലും തന്നെ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അല്ലാഹുവേ, നിന്നെ മറന്നു കളയുന്ന ഒരു ദാരിദ്ര്യം ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. പഠിച്ചവനെ നിന്നെ മറന്നു കളയുന്ന ഒരു ഔദാര്യം ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. പഠിച്ചവനെ നീ ഉണ്ടല്ലോ എന്ന ചിന്തയുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. പിന്നെ അതേപോലെ നമ്മൾ സ്ഥിരമായി ഓതേണ്ട സൂറത്തുകൾ ധാരാളം. സൂറത്ത് യാസീന, സൂറത്ത് യാസീൻ ഒരാള് രാവിലെ ഓതി വൈകുന്നേരത്തിനുള്ളിൽ വഫാത്താണെങ്കിൽ അയാള് സ്വർഗത്തിൽ കിടക്കുമെന്ന്, അതുപോലെ തന്നെ രാത്രി ഓടി നേരം പുലരുന്നതിനുള്ളിൽ അയാള് മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ കിടക്കാൻ ദുനിയാവിലെ വിഷമങ്ങളെ മാറാൻ സൂറത്ത് യാസീന പാരായണം ചെയ്യണേ മുമിനെ. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. അതുപോലെ നമ്മൾ സ്ഥിരമായി ഓതേണ്ട സൂറത്തുകൾ ഒരുപാടുണ്ട്. സൂറത്തു സജദ, സൂറത്തു സജദ നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യണം. സൂറത്തു ഫുസ്സിലത്ത് പാരായണം ചെയ്യണം. സൂറത്തു ദുഹാൻ നമ്മൾ കഴിഞ്ഞ ബറാഅത്തിന് നമ്മൾ ഓതിയ സൂറത്തു ദുഹാൻ പാരായണം ചെയ്യണം. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യണം. സൂറത്തു അർറഹ്മാൻ സൂറത്ത് പാരായണം ചെയ്യണം. സൂറത്തുൽ ബാഖിയ പാരായണം ചെയ്യണം. സൂറത്തുൽ ഹശ്ർ പാരായണം ചെയ്യണം. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം.
പോകട്ടെ എന്റെ സഹോദരിമാരെ വേദ കേൾക്കുന്നുണ്ടല്ലോ സഹോദരിമാരെ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ എന്റെ സഹോദരിമാരെ നേരം പുലർന്നാൽ നിങ്ങൾ പരിശുദ്ധമായ സുബ്ഹ് നിസ്കാരം കണ്ടു നിങ്ങൾ അടുക്കളയിലേക്ക് പോയാൽ അടുക്കള കത്തിക്കുമ്പോൾ നിങ്ങൾ ഓതേണ്ട സൂറത്ത് ഉണ്ട് ആ സൂറത്തിന്റെ പേര് സൂറത്തു ഖുറൈഷ് സൂറത്തു ഖുറൈഷ് ഏതാണ് ആ സൂറത്ത് ലീനാഫി ഖുറൈഷ് ലീനാഫി രഹനത ശിതായി വസൈഫ് ഫലിയബ്ദു റബ്ബാദിൽ ബൈത് അല്ലദി അത്അമഹും മിൻ ജോഅ് വആമനഹും മിൻ ഖൗഫ് സൂറത്തു ലീനാഫി ഖുറൈഷ് എന്ന് പറയുന്ന സൂറത്ത് ഒരാൾ പാരായണം ചെയ്ത് അടുപ്പ് കത്തിച്ചാൽ ആ വീട്ടിൽ ദാരിദ്ര്യമേ ഉണ്ടാവുകയില്ല ആ വീട്ടിൽ നിഅമത്തുകളെ അധികരിക്കുന്നതാ അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ നിങ്ങൾക്ക് ഓതാൻ കഴിയുന്ന സമയത്ത് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ നിങ്ങൾ പാരായണം ചെയ്യേണ്ട സൂറത്ത് സൂറത്ത് ഖുറൈഷ് സൂറത്ത് ഖുറൈഷ് ബോധം തെറ്റേ നിങ്ങൾ ആലോചിച്ചാണ് നമ്മളെ പരിധി പെണ്ണുങ്ങളെ ഈ സൂറത്ത് കുറെ ചോദ്യങ്ങളാണ് എന്ന് തീ പിടിപ്പിച്ചാല് പിന്നെ നമ്മക്ക് എന്ത് വിഷമം മജ്ലിസുന്നൂറിന് വന്ന എന്റെ സഹോദരിമാരെ നിങ്ങൾ അടുപ്പിലേക്ക് തീ കത്തിക്കുമ്പോ നിങ്ങൾ ചൊല്ലേണ്ട സൂറത്താ പറഞ്ഞത് സൂറത്ത് ഈനാഫി ഖുറൈഷ് ഈനാഫി എന്ന സൂറത്താണ് അല്ലാഹു ബോധം തെറ്റേ ഇങ്ങനെ ഓരോ ദിക്റുകൾ എന്തെല്ലാം ദിക്റുകൾ അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ പരിശുദ്ധമായ ഖുർആന്റെ ഊത്ത് അത് എവിടെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കണം അത് പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട സംഗതിയാണ് മറ്റൊരു സംഗതി എന്ന് പറയുന്നത് മഹർദന്മാരായ അസ്ഹാബുൽ ബദരികളുടെ ധന്യമായ നിമിഷങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് അതാ റമദാൻ 17 ബദർ യുദ്ധം നടന്നത് അതിന്റെ വാർഷികമാണ് വരുന്നത് അബൂബക്കറിന് ഉമറു ഉസ്മാനു ഹൈദറു നസ്ലുൽ ലിയൂഫിൻ അമീറ وطلحة بن عبيد الله علي بن زبير يبريو سعيد سعيد هانئو أسعيد عمران بو بين بين عبد الله لا إله പരിശുദ്ധമായ ബദർ നടന്നത് റമദാൻ അല്ലേ റമദാനക്ക് നിങ്ങൾ ആലോചിച്ചാൽ ബദറിലെ പോയവര് മാത്രല്ല ബദരിങ്ങൾ പോകാത്തവരും ബദരിങ്ങളുണ്ട് അല്ലേ ബദർ പോകാത്തൊരു ബദരിങ്ങളുണ്ട് നിങ്ങൾ ചൊല്ലിക്കാണ് അബൂബക്കർ കഴിഞ്ഞ പിന്നാരാ ഉമർ പിന്നാരാ ഉസ്മാൻ ഉസ്മാൻ എന്നൊരു ബദർക്ക് പോയിട്ടില്ല മദീനയിൽ കിടന്നുറങ്ങിയിരിക്കുകയാണ് ബദറിക്ക് പോയിട്ടില്ല ഉസ്മാൻ പക്ഷെ ഉസ്മാൻ എന്നോരെ പേരില്ലാതെ ബദറൈത്ത് പൂർണ്ണമല്ല അതാണ് നമ്മൾ പറഞ്ഞത് കാട്ടിക്കൂട്ടലല്ല ദീന് ദീന് കാട്ടിക്കൂട്ടലല്ല ദീൻ എന്ന് പറഞ്ഞ മനസ്സിന്റെ അന്ധരാളത്തിൽ നിന്ന് നിർഗണിക്കേണ്ട തഖ്വയിൽ അധിഷ്ഠിതമായ ഇഖ്ലാസിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളാണ് ദീന് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയല്ലേ അബൂബക്കറിനെ ഉമറു ഉസ്മാനു ഹൈദറു നസ്ലല്ലു ഫിൻ അമീറു വതൽഹത്ത് ബിൻ ഉബൈദില്ലാ മകളാണ് മരണത്തോട് മല്ലടിക്കുമ്പോഴാ നടക്കുന്നത് വന്നു റസൂലുള്ളാഹിനെ കാണാൻ വന്നു സയ്യിദുന ഉസ്മാൻ വന്നിട്ട് പറഞ്ഞു നബിയേ എന്റെ ഭാര്യ റുഖയ്യ സുഖല്ലാതെ കിടക്കാണ് പക്ഷേ നിങ്ങൾ നാളെ ബദറിലേക്ക് പോകണം എന്നും പറഞ്ഞു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ബദറിലേക്ക് പോരണ്ടേ എനിക്ക് ബദറിലേക്ക് പോരണ്ടേ മഹാനായ സയ്യിദുന ഉസ്മാനെ വിളിച്ചിട്ട് ഹബീബായ റസൂലുള്ള പറഞ്ഞു എന്റെ മരുമകനായ ഉസ്മാൻ നാളെ നിങ്ങൾ ബദറിലേക്ക് വരണ്ട ഉസ്മാൻ നിങ്ങൾ ബദറിലേക്ക് വരണ്ട ഉസ്മാൻ നിങ്ങളുടെ ഭാര്യയായ റുഖയ്യ എന്റെ മകൾ മരണത്തോടെ മല്ലടിക്കുകയാണ് ആ റുഖയ്യയെ പരിചരിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ കൂടിക്കാം കൂടിന്ന് മാത്രല്ല റുഖയ്യ വഫാത്തായിട്ടാണ് റസൂലുള്ള വരുന്നത് റുഖയ്യ ബീവി വഫാത്തായതിന് ശേഷമാണ് റസൂലുള്ള ബദർ യുദ്ധം കഴിഞ്ഞ് വരുന്നത് നിങ്ങൾ ബദറിലേക്ക് വരണ്ട എന്ന് ഹബീബുനാ റസൂലുള്ളാഹി
ഇങ്ങനെ കുറച്ച് സ്വഭാവക്കാരെ ബദറിൽ പോകാതെ ബദരിങ്ങൾ ഉഖബ റളിയല്ലാഹു തആല നബിനെ വിളിച്ചു ഉഖബ വരണം ഉഖബ വരണം നിങ്ങൾ ബദറിലേക്ക് വരണ്ട നിങ്ങൾ എൻ്റെ പള്ളി മസ്ജിദ് ഖുബ പള്ളി നോക്കണം ഖുബ പള്ളി അതിൻ്റെ പരിശരവും നോക്കണം നിങ്ങൾ ബദറിലേക്ക് വരണ്ട നിങ്ങൾ ബദരീങ്ങളാണെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബ റളിയല്ലാഹു അൻഹു ഒരുപാട് ഉഖബയിലെ പറയുന്നുണ്ട് പക്ഷേ അതിൽപ്പെട്ട ഒരു ഉഖബ ബഹുമാനപ്പെട്ട ഒരു ബദറിലേക്ക് വന്നിട്ടില്ല എന്നാ ബദരീങ്ങളാണ് നാളെ രാവിലെ ഞാൻ ബദറിലേക്ക് പോകുന്ന വിവരം നിങ്ങൾ അൻസാറുകളോട് പോയി പറയണം അൻസാരിങ്ങളെ പേരിൽ കയറിയിട്ട് ഇങ്ങനെ പറയാം എന്താ പറയണത് നേരം റസൂലുള്ള ബദറിക്ക് പോവുകയാണ് നിങ്ങളടുത്ത് ആയുധണ്ടോ എടുത്തോളി കുതിരണ്ടോ എടുത്തോളി ഒട്ടകണ്ടോ എടുത്തോളി ആളുണ്ടോ എല്ലാരും പോന്നോളി എന്ന് പറയാൻ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ് ആരെ സഅദ് ഇബ്നു ഉബാദ ബഹുമാനപ്പെട്ടവരിങ്ങനെ രാത്രിയിൽ ഊടുവഴിയിലൂടെ കടന്നിട്ട് അൻസാരികളുടെ വീട്ടിലേക്ക് പോയി മുമിനെ അങ്ങനെ ബദറിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് വരുന്നതിന്റെ ഇടയില് ഊടുവഴിയിൽ വെച്ച് പാമ്പ് കടിച്ചോ മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു ഉബാദയുടെ കാലിൽ പാമ്പ് കടിക്കുകയാണ് കടിച്ച് വേദന കൊണ്ട് പുളഞ്ഞ സഅദ് ഇബ്നു ഉബാദ ലാ ഹദറത്തി റസൂലില്ലാഹ് ലാ ഹദറത്തി റസൂലില്ലാഹ് ഹബീബായ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു നബിയേ നബിയേ ഞാൻ ഇന്നലെ ഇതാ ഇതേപോലെ നിങ്ങൾ ബദറിനേക്ക് പോകുന്ന വിവരം പറയാൻ വേണ്ടി നടന്നു പോകുമ്പോ എന്റെ കാലിമ പാമ്പ് കടിച്ചിട്ടുണ്ട് നബിയേ പാമ്പ് കടിച്ചിട്ടുണ്ട് നബിയേ ഹബീബായ റസൂലുള്ളാഹിന്റെ ഉമിനീർ എടുത്തിട്ട് അധരപ്പൂവായ റസൂലുള്ളാഹ് സഅദ് ഇബ്നു ഉബാദന്റെ മുറിവുമ പുരട്ടിയിട്ട് പറഞ്ഞു സഅദ് ഇബ്നു ഉബാദ നിങ്ങൾ വിശ്രമി നാളെ ബദറിലേക്ക് വരണ്ട സഅദേ അത്ത മിനഹമ നിങ്ങൾ ബദരീങ്ങളിൽ പെട്ടുപോയി സഅദ് ഇബ്നു ഉബാദ നിങ്ങൾ അങ്ങോട്ട് വരാതെ തന്നെ ബദരീങ്ങളാണെന്ന് സയ്യിദുനാ മുത്തു മുഹമ്മദ് മുസ്തഫ എന്താ ദീൻ എന്ന് പറഞ്ഞാലെ ദീൻ എന്ന് പറഞ്ഞ കാട്ടിക്കൂട്ടലല്ല കാര്യമാണ് കളിയല്ല എന്നാ കൊറേ ആൾക്കാർ അവിടെ കിടന്നുറങ്ങി എവിടെ എവിടെ കിടന്നിറങ്ങി മദീനത്ത് കിടന്നിറങ്ങി ഓല് ബദറിക്ക് പോയില്ല ഓൽക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല അവര് ബദരീങ്ങളായിട്ടില്ല അതാണ് ബദരീങ്ങളുടെ മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം ആ റമദാന് കടന്നു വരുമ്പോ നമ്മുടെ മജ്ലിസുന്നൂറിന്റെ ചിന്തകൾ വരണം മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞ ചില്ലറ പണിയാന്നപ്പ ഇങ്ങനെ വിചാരിച്ചത് അസ്മാഉൽ ബദർ കുറെ ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ട് കുറെ മുമ്പന്നുണ്ട് അതൊക്കെ ശരിയാ അത് കുറെ കാലായി എഴുതി വെച്ചിട്ടുണ്ട് സബീനിലുണ്ട് ഏടിലുണ്ട് നമ്മളെ കിതാബിലൊക്കെ ഉണ്ട് അസ്മാഉൽ ബദർ ബദരിങ്ങളുടെ പേര് ആരോ എഴുതി വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് പോട്ടെ അസ്മാഉൽ മംഗൂസിയെ ചൊല്ലാന് ഒരു സിലസില ഇല്ല എന്നാ പോട്ടെ നമ്മുടെ മുമ്പിലുള്ള മജ്ലിസുന്നൂർ അത് ആരുടേതാ മജ്ലിസുന്നൂർ അത് മജ്ലിസുന്നൂർ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് മജ്ലിസുന്നൂർ എന്താ അധികാരം ഇവിടുന്ന് കിട്ടി ഹൈദർ തങ്ങൾക്ക് എങ്ങനത്തെ അധികാരം കിട്ടി ഹൈദർ തങ്ങൾക്ക് അധികാരം കിട്ടി എങ്ങനെ കിട്ടി ബാപ്പാന്റെ മുരീദ് ബാപ്പാന്റെ ഷേഖ് കിട്ടി ആരാ ബാപ്പാന്റെ ഷേഖ് ചാപ്പനങ്ങാടി ബാപ്പുലിയേക്കെന്ന് കിട്ടുന്നു ചാപ്പനങ്ങാടി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാറാമത്തിന്റെ വിലായത്തുള്ള മഹാനായ വലിയ മഹാനായ ചാപ്പനങ്ങാടി ബാപ്പുലിയർ ചപ്പനങ്ങാടി വാപ്പുലിയരെ അടുത്തേക്കാണ് ചങ്ങായി വന്നിട്ട് പറഞ്ഞത് വാപ്പുലിയരെ വാപ്പുലിയരെ എന്റെ പെണ്ണുങ്ങളെ പ്രസവം നടക്കണില്ല ദിവസങ്ങളായി ഓൾ നൊമ്പരപ്പെട്ട് ജീവിക്കാണ് പ്രസവം കിട്ടി നടക്കണില്ല അതുകൊണ്ട് വള്ളം മന്തിരി ശരി വാപ്പുലിയരെ അപ്പൊ ചാപ്പനങ്ങാടി വാപ്പുലേര് പറഞ്ഞു എടാ കുട്ടി എന്റെ പെണ്ണുങ്ങൾ അസുഖം കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് രണ്ട് പാത്രം കൊണ്ടുവരുന്നു രണ്ട് പാത്രം കൊണ്ടുവരുന്നു രണ്ട് പാത്രം കൊടുന്ന് ബഹുമാനപ്പെട്ട വാപ്പുലേര് കിടക്കണ അച്ചിപ്പായ അച്ചിപ്പായയിൽ നിന്ന് ബാപ്പു മുസ്ലിയാർ ഒരു അച്ചിപ്പായന്റെ ഈളും കൂടി വലിച്ചെടുത്തു
ചീണങ്ങട് വലിച്ചെടുത്തിട്ട് രണ്ട് പൊളിയാക്കി പൊളിയാക്കിയിട്ട് ഇവനോട് കൊണ്ടുവരാൻ പറഞ്ഞ രണ്ട് പാത്രത്തിക്കും ഒരു ചീളിട്ട് കെടുക്കണ പായന്റെ അച്ചിപ്പായ പൊട്ടിച്ചിട്ട് ഒരു കഷ്ണം ഇങ്ങോട്ട് പൊട്ടിച്ചിട്ട് ഒരു കഷ്ണം ഈ ഗ്ലാസ്സിലിട്ട് മറ്റേ പാത്രം മറ്റേ മറ്റേതാ മറ്റേ ഗ്ലാസ്സിലിട്ട് എന്നിട്ട് രണ്ട് പാത്രം മന്ത്രിച്ചു കൊടുത്ത് കൊടുത്തിട്ട് തന്നെ എടാ ആദ്യം പോയിട്ട് ഈ പാത്രത്തിന്റെ വെള്ളം കൊടുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ ആരെ നിങ്ങൾ ഉറങ്ങണ്ട ആരെ ശാപനങ്ങാടി അങ്ങനെ ഇയാൾ ആ വള്ളച്ചാണ് പോയി പോയിട്ട് പെണ്ണുങ്ങൾക്ക് ആ നൊമ്പരപ്പെട്ട് നിൽക്കാണ് പ്രസവം നടക്കുന്ന ദിവസങ്ങളായി വേദന തുടങ്ങിയിട്ട് മുമ്മിനിങ്ങളെ ഒന്നാമത്തെ പാത്രത്തിന് വെള്ളാട് കൊടുത്ത് കൊടുത്തപ്പോ പെറ്റ് ഒരു കുട്ടി ഒരു കുട്ടി എത്ര കുട്ടിനെ രണ്ടാമത്തെ പാത്രത്തിൽ വെള്ളം കൊടുത്തപ്പോ പെറ്റ് എത്ര കുട്ടിനെ രണ്ടാമത്തെ അപ്പൊ ഓനോട് പറഞ്ഞാ മതി കുഞ്ഞു അന്റെ പെണ്ണുങ്ങളെ പ്രസവം നടക്കാത്തതിന് കാരണമുണ്ട് ഓള് വയറ്റിൽ കുട്ടി എത്ര ഉണ്ട് നിങ്ങളെന്താ ഓള് വയറ്റിൽ എത്ര കുട്ടികളുണ്ട് രണ്ടു കുട്ടികളുണ്ട് അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാണ്ട് അതുകൊണ്ട് ഈ സാധാരണ ഒരു പേരിന് കൊണ്ടുപോകണ വെള്ളം കൊണ്ടുപോയാ പോരാ രണ്ട് പാത്രത്തിൽ കൊണ്ടുപോയിക്കോന്നാണ് അതിന്റെ അർത്ഥം അത് പച്ച മലയാളത്തിൽ പറഞ്ഞില്ല അന്റെ പെണ്ണുങ്ങൾ രണ്ട് പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു ഇതിനാണ് എന്ത് പറയാ കറാമത്ത് എന്താ പറയാ ഈ കറാമത്തിന്റെ ബലിയാണ് മഹാനായ ചാപ്പനങ്ങാടി ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർക്ക് സിലസിലിയായി ലഭിച്ചു വന്നു മഹാനായ മൗലദ്ദവീല സയ്യിദ് അലവിയിൽ മംഫുറമി ഖദ്ദസല്ലാഹു സിർറുൽ അസീസിൽ നിന്ന് അങ്ങനെ വന്ന് വന്ന് പാണക്കാട് സന്താനമായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് ഉമർ അലി ശിഹാബ് തങ്ങൾക്ക് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് ഇങ്ങനെ സിലസില കിട്ടി അതിൽപ്പെട്ട മകനാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങള മജ്ലിസിനോട് ചെല്ലാൻ പറഞ്ഞത് ചില്ലറ ബന്ധമുള്ളത് ഈ ബന്ധം ഇങ്ങനെ പോകാണ് റസൂലുള്ളാഹിലേക്ക് മുട്ടണത് ആ മുട്ടിയ സിലസില മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം ആ സിലസിലയുടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് മജ്ലിസിനോർ എന്ന് പറഞ്ഞാലേ അത് സമസ്തന്റെ പരിപാടി അങ്ങനെ തന്നെ അത് മുമ്പേ എഴുതിയിട്ടുണ്ട് അതേ പേരെന്നെയാണ് നമ്മൾ പറയണത് അതേ ബെയ്ത്ത് തന്നെയാണ് നമ്മൾ ചൊല്ലണത് പക്ഷെ അത് ചെല്ലാണ് പാണക്കാട് പി എം എസ് പൂക്കോയ തങ്ങളുടെ മകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ നമ്മക്ക് തന്നത് ആധികാരികമായിട്ടാണ് തന്നത് വെറുതെ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞതല്ല അപ്പൊ നമ്മൾ മജ്ലിസിനോറെ അത് എവിടെ നിൽക്കണെന്നുള്ളത് നമ്മളൊന്ന് അത് റമദാനിലെ ഒരു സംഗതിയാണ് പറ്റോ രാവിലെ ചെല്ലണം പറ്റോ രാത്രി മഹാനായ ശംസുലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഇഖേ അബൂബക്കർ മുസ്ലിയാർ രാവിലെ ചെല്ലും വൈകുന്നേരം ചെല്ലും ഒരു മനുഷ്യന്റെ വരവും പ്രധാനമാണ് ഒരു മനുഷ്യന്റെ പോക്കും പ്രധാനമാണ് അല്ലേ ഞാൻ എന്റെ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വന്നത് നല്ലൊരു ദിവസത്തിലാന്ന് വെക്കാം വല്ലാത്തൊരു സംഗതിയാകും ഞാൻ മരിക്കുന്നത് നല്ലൊരു ദിവസത്തിലാന്ന് വെക്കാം വല്ലാത്ത സംഗതിയാകും അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാ അഹമ്മദുൽ കബീർ റിഫായിയോട് അല്ലാഹ് പറഞ്ഞു അഹമ്മദേ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് ഭൂമിക്ക് പോകടാ എന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ഉമ്മാന്റെ വയറ്റിൽ നിന്ന് താഴത്തെ കണ്ടിറങ്ങി ഉമ്മാനക്ക് വേദന കൂടുന്നുണ്ട് പ്രസവിച്ചു പോന്നു അപ്പൊ പറഞ്ഞു ഞാൻ അങ്ങനെ പോകാൻ വന്നതല്ല ഞാൻ അങ്ങനെയാണ് എനിക്കും എന്റെ കൂടെ വരുന്ന സ്വർഗം തരും എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ അപ്പൊ ഭൂമിക്ക് പോയിക്കോളാ അല്ലെങ്കിൽ ഞാൻ ഭൂമിക്ക് പോണേ ഇല്ല അങ്ങനെ പെറ്റിങ്ങൾ വന്ന കുട്ടിയാ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ അപ്പൊ അല്ല പറഞ്ഞു അനക്ക് സ്വർഗം കണ്ടിച്ച് പോയിക്കോ
ഭൂമിക്ക് പോയിക്കോ സ്വർഗ്ഗണ്ടി പോയിക്കോ അങ്ങനെ വന്ന ആളാണ് ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി അങ്ങനെ തന്നെ പോയത് പോയപ്പോളോ പോയ അന്നാണ് ഏഴ് മലായിക്കത്തുങ്ങൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു ഈ മനുഷ്യനെ മയ്യത്തുങ്ങൾ മനുഷ്യന്മാർ കുളിപ്പിക്കരുത് നിങ്ങളെ നാട്ടുകാർ കുളിപ്പിക്കണ്ട അത് ഞങ്ങൾ കുളിപ്പിക്കും ആ മയ്യത്തിനെ കുളിപ്പിച്ച് ആ മയ്യത്തിനെ കഫൻ ചെയ്ത് ആ മയ്യത്തിനെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയത് മലായിക്കത്തുങ്ങളാണ് എന്നാ പറയുന്നത് ഒരു മനുഷ്യന്റെ വരവ് പ്രധാനമാണ് ഒരു മനുഷ്യന്റെ പോക്കും പ്രധാനമാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് മഹാരഥന്മാരായ ആളുകൾക്ക് മജ്ലിസ് നൂറുമായിട്ടുള്ള ബന്ധമാണ് പറയുന്നത് അസ്മാഉൽ ബദറുമായിട്ടുള്ള ബന്ധം കണ്ട ഏറ്റവും വലിയ സുൽത്താനാണ് എങ്ങനെ പേര് കിട്ടിയത് എന്താ പേര് ഷെയ്ഖ് മുഈനുദ്ദീനെ സഹായിക്കുന്നവനാണ് ദീനിനെ സഹായിക്കുന്നവൻ എന്ന പേര് കിട്ടി ഷെയ്ഖ് മുഈനുദ്ദീൻ ജിഷ്യ ലജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് ഇവിടെ മജ്ലിസിനോട് നമ്മൾ ചെല്ലണമെങ്കിൽ പിന്തുണ വേണം എന്തെങ്കിലും ഉണ്ടാത്ത് ഇവിടെ നമ്മൾ മജ്ലിസിനോട് സംഘടിപ്പിക്കണമെങ്കിൽ ആരെ പിന്തുണ വേണം ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ജിഷ്തി അല്ലജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീസിന്റെ പിന്തുണ ഇല്ലാതെ നമുക്ക് നടത്താൻ പറ്റൂല ഇന്ത്യ രാജ്യത്ത് നടത്താൻ പറ്റൂല അതാണ് ഖാജ മുഈനുദ്ദീൻ സഹായിക്കണോനാണ് ഒരു ദിവസം മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് പള്ളിയിൽ ഒരു പ്രസംഗം നടത്തി അരേ 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 ഔലിയാക്കളുടെ നേതാവാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരാണ് പ്രസംഗം നടത്തുന്നത് എന്താ പ്രസംഗം നാളെ സുബൈക്ക് പള്ളിക്കൊക്കെ വന്നവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് നാളെ സുബൈക്ക് പള്ളിയിൽ വന്നവർക്കൊക്കെ സ്വർഗ്ഗമുണ്ട് എന്ന് ഇത് പുറത്തു പോയി പറഞ്ഞവർക്ക് നരകുണ്ട് എന്ത് 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 നാളെ സുബൈക്ക് പള്ളിയിലെ ജമാഅത്തിന് വന്നവനക്ക് സ്വർഗ്ഗമുണ്ട് ഇത് പുറത്തു പോയി പറഞ്ഞവർക്ക് നരകുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ പേടിച്ചു പക്ഷെ എല്ലാരും പള്ളിക്കൊക്കെ വരാൻ തീരുമാനമാക്കി കാരണം എന്താ സ്വർഗം കിട്ടും പക്ഷെ പുറത്തു പോയി പറയാൻ ആരും നിന്നില്ല കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ട് നരകം കിട്ടും പക്ഷെ കൂട്ടത്തിൽ ഒരാളുണ്ടായി ആള് എന്ത് ചെയ്ത് ആള് എല്ലാരോടും പോയിട്ട് പറഞ്ഞു എടാ നാളെ പള്ളിക്കൊക്കെ ചെന്നോളി നിങ്ങക്ക് സ്വർഗം കിട്ടോ പള്ളിക്ക് സുബൈക്ക് വന്നു നോക്കുമ്പോ പള്ളി നിറച്ച ആൾക്കാരെ അല്ലോ അപ്പൊ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് ചോദിച്ചു ആരാടാ ഇവിടെ കള്ളുണ്ടല്ലോ ഇവിടെ കള്ളുണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞത് സുബൈക്ക് ഇവിടെ വന്നവർക്കൊക്കെ സ്വർഗ്ഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് ഓക്കെ എല്ലാരും അംഗീകരിച്ചു ഇത് പുറത്തു പോയി പറഞ്ഞാൽ നരകണ്ടെന്നും പറഞ്ഞു പക്ഷെ നിങ്ങൾ കൂട്ടത്തിൽ ആരോ ഒരാൾ ഇത് പുറത്തു പോയി പറഞ്ഞേക്കണേ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ കൂടൂലാന്ന് ആരാത് പറഞ്ഞു അവിടെ സദസ്സിൽ എഴുന്നേറ്റ് നിന്നോ ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ജിഷ്യ ലജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് എഴുന്നേറ്റിട്ട് പറഞ്ഞു ഞാനാണ് പറഞ്ഞത് ഞാനാണ് ഈ ആൾക്കാരോടൊക്കെ പോയി പറഞ്ഞത് അപ്പൊ എനിക്കറിയില്ലേ ഇത് പോയി പറഞ്ഞാൽ നരകണ്ടെന്ന് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ലേ നല്ല ചോദ്യമാണ് അപ്പൊ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ഏയ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു കൊറേ ആൾക്കാര് ഞാൻ സ്വർഗത്ത് കടത്തിട്ട് ഞാനൊരാള് നരകത്ത് പോയതിനൊരു കുഴപ്പമില്ല ഇവിടെ പള്ളിയിൽ വന്നവർക്കൊക്കെ ഇപ്പൊ എന്ത് കിട്ടി ഞാനീ പോയി പറഞ്ഞതുകൊണ്ട് ഓർക്കൊക്കെ എന്ത് കിട്ടി സ്വർഗം കിട്ടി ആ സ്വർഗം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഞാനൊരാൾ നരകത്തേക്ക് പോയതുകൊണ്ട് കുഴപ്പമില്ല ഇത്തിരി ആൾക്കാർ ഞാൻ സ്വർഗത്തിൽ എത്തിച്ചിട്ടല്ലേ ഞാനൊരാൾ നരകത്തേക്ക് പോണതെന്ന് ഇന്ത്യയുടെ സുൽത്താൻ ഖാജാ മുഈനുദ്ദീൻ ജിഷ്യ ലജ്മീരി ഖദ്ദസല്ലാഹു അസീസ് അപ്പോഴാണ് അപ്പോഴാണ് ഔലിയാക്കളുടെ നേതാവായ മുഹീനുദ്ദീൻ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആലാ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് പറഞ്ഞത് അന്ത മുഈനുദ്ദീൻ അന്ത മുഈനുദ്ദീൻ
ഭൂമിക്ക് വന്ന കുട്ടി സുജൂദിൽ പോയി. വഫാത്ത് നടക്കുന്നത് സുജൂദിലാ. ആലോചിച്ചോ, വരവും പ്രധാനമാണ് പോക്കും പ്രധാനമാണ്. അതിപ്പെട്ട ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സമസ്തയുടെ നേതാവും നമ്മുടെ ഒക്കെ നേതാവുമായിരുന്ന മഹാനായ ഷംസുൽ ഉലമായി അല്ലേ. ബാങ്ക് കൊടുക്കുമ്പോഴാണ് ഉമ്മ പെറ്റ ബാങ്ക് കേട്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ ഭൂമിയിലേക്ക് വന്നത്. ബാങ്ക് കേട്ടിട്ടാണ് ബഹുമാനപ്പെട്ടവർ മടങ്ങി പോയത്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബഹുമാനപ്പെട്ടവര് സുബഹിന്റെ അല്പം മുമ്പ് അവിടെ ഉള്ളവരോട് പറഞ്ഞു, യാസീൻ ഓതണം എന്ന് പറഞ്ഞു. അങ്ങനെ യാസീൻ ഇങ്ങനെ ഓതി യാസീന്റെ അവസാനം വൈലഹി തുർജൗന്ന്. അപ്പോഴാണ് പള്ളിക്കുന്ന സുബൈബാങ് ഇങ്ങനെ കൊടുത്ത് ആ സുബൈബാങ്ങിന് ഇങ്ങനെ ജവാബ് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് വന്നപ്പോ അതിന് ജവാബ് പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് തസ്ബീഹ് മാല താഴെ വീണിട്ട് വഫാതായി പോയ മഹാന്റെ പേരാ ഷംസുൽ ഉലമ. ഒരു മനുഷ്യന്റെ വരവ് പ്രധാനമാണ് മുമിനെ, ഒരു മനുഷ്യന്റെ പോക്ക് പ്രധാനമാണ് മുമിനെ. രാവിലെ ചൊല്ലും അസ്മാഉൽ ബദർ, വൈകുന്നേരം ചൊല്ലും അസ്മാഉൽ ബദർ. പറ്റുമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം കാര്യങ്ങള്? രാവിലെ ഒരു വട്ടം ഓതണം, വൈകുന്നേരം ഓതണം. രാവിലെ ഓതണം, വൈകുന്നേരം ഓതണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഇനി ഇല്ലെങ്കിലോ ആഴ്ചയിലൊന്നും ഓതണം, ദിവസത്തിലൊന്നും ഓതാൻ പറ്റില്ല, ആഴ്ചയിലൊന്നും. അതിനും പറ്റില്ല, മജ്ലിസിനുള്ളെങ്കിൽ നമ്മൾ പങ്കെടുക്കണ്ടേ? ആ ബോധമെങ്കിലും നമുക്ക് വരണ്ടേ? നമ്മുടെ നാടിന്റെ നെടും തൂണാണ് മജ്ലിസുന്നൂറി എന്ന് പറയുന്നത്. അള്ളാഹു അതിൽ പങ്കെടുക്കാൻ നമുക്ക് തൗഫീക് ചെയ്യട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ പഴയ മജ്ലിസ് അതേപോലെ തിരിച്ചിങ്ങോട്ട് വരണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ഇതൊക്കെ എന്താന്നറിയോ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? നനച്ചു കുളി എന്ന് പറഞ്ഞാൽ അത് കുളിയല്ല, അത് സാധാ കുളിയല്ല, അത് നമ്മളെ മനസ്സിന് ക്ലിയർ ആക്കാനുള്ള ഒരു കുളിയാണ്, ആത്മശുദ്ധീകരണത്തിന്റെ കുളിയാണ്. അത് മാത്രല്ല, അത് അള്ളാഹു ബഹുമാനിച്ചതിന് ബഹുമാനിക്കൽ കൂടിയാണ്. റമദാൻ വരാണ്ട് ഷഅബാനെ മാനിക്കുക, റമദാനിനെ മാനിക്കാൻ വേണ്ടിയാണ് നമ്മുടെ വീടുകളിൽ നനച്ചു കുളി എന്ന് പറയുന്ന കുളി നടത്തിയത്. ഇങ്ങനെ അള്ളാഹു ബഹുമാനിച്ചതിന് നമുക്ക് ബഹുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ദീനിന്റെ ആരുമേ അല്ല. റമദാൻ ഇങ്ങോട്ട് വന്നിട്ട് ആ റമദാൻ നമുക്ക് ഗൗനിക്കാൻ പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്. ഒരു സാധാ ദിവസം പോലെ റമദാനെ കൊണ്ടാടാൻ പറ്റില്ല. റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലാണ്. ഒരു നന്മ ചെയ്താൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടുന്ന റമദാനിനെ മുഅ്മിനീങ്ങളെ നമ്മൾ കൊണ്ടാടുമ്പോ അതിനെ നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ. തഅലീമുമാ അല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയാണ്. അസ്ഹാബുൽ കൈഫിന്റെ കൂടെ ഒരു നായണ്ട, നായന്റെ പേരെന്താ? ഖിത്മീർ എന്നാണ് നായന്റെ പേര്. ഒരു സാധാരണ നായാണ്. ഏഴാമത്തെ ആള് ആ അസ്ഹാബുൽ കൈഫിന്റെ കൂട്ടത്തിലേക്ക് കടന്നു വന്നപ്പോ അയാളെ ചുറ്റിപ്പറ്റി തോട്ടത്തിലൂടെ നടക്കുന്ന ഒരു നായ അയാളെ കൂടെ വന്നപ്പോ അയാളെ കൂടെ ഈ സംഘത്തിൽ ചേർന്നു. എട്ടാമത്തെ ആളെ പേര് ഖിത്മീർ എന്ന് പറയുന്ന നായയാണ്. ജോർഡാനിന്റെ തലസ്ഥാനമായ അമ്മാനിൽ നിന്ന് 60 കിലോമീറ്റർ പോയാല് ഈ നായ കടന്നു നിന്ന സ്ഥലം കാണാം. അവിടെ നായയുടെ ഫാക്ടറി ഫോം ഉണ്ട്. ആ നായയുടെ ഖിത്മീർ എന്ന് പറയുന്ന നായ, ആ നായന്റെ പേര് നമ്മളെ ചുമരുമ എഴുതി വെച്ചാൽ നമ്മളെ വീടിന് കാവലാണ്. പക്ഷെ അതൊരു വെറും തൊട്ട കുളിക്കേണ്ട നായ എന്ന് പറയുന്ന നായന്റെ കൂട്ടത്തിൽ പെട്ടതാ. പക്ഷെ നായന്റെ പേര് പറയുന്നത് പുണ്യമാണ്. കാരണം എന്തുകൊണ്ട്? അല്ലാഹു ബഹുമാനിച്ചു നായയെ. നായ ചെയ്തതെന്താ? അസ്ഹാബുൽ കൗഫിനെ ബഹുമാനിച്ചു. അസ്ഹാബുൽ കൗഫ് എന്ത് ചെയ്തു? അല്ലാഹുവിനെ ബഹുമാനിച്ചു.
അല്ലാഹ് ബഹുമാനിച്ച സഹാബാക്കളായ അസ്ഹാബുൽ കൈഫിനെ ബഹുമാനിച്ചു പോയ നായ നായയെ കല്ലെടുത്ത് എറിയാൻ നിന്നപ്പോ നായ പറഞ്ഞു ഏഴാളുകൾ പറഞ്ഞു നമ്മൾ നല്ലവരാണെന്ന് തൗബ ചെയ്ത് നമ്മളെ അമലുകളൊക്കെ അല്ലാഹ് സ്വീകരിച്ച് നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങി നമ്മൾ നന്നാകാൻ തുടങ്ങി നമ്മൾ എന്താ ഒരു നായയെ ചുമന്ന് നടക്കുന്നത് അതുകൊണ്ട് നായനെ നമ്മൾ മാറ്റി നിർത്തണം ആ നായനൊന്ന് കല്ലെടുത്ത് എറിയാം എന്ന് അവർ തീരുമാനിച്ചു മുമിനെ അങ്ങനെയാണ് കല്ലെടുത്ത് നായ എറിയാൻ നിന്നപ്പോ നായ പറഞ്ഞു പോയി നായ സംസാരിച്ചു പോയി ആ നായ പറഞ്ഞു െ എന്നെ ആട്ടി ഓടിക്കല്ലേ ഇഷ്ടപ്പെട്ട ആളുകളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് എന്നെ ആട്ടി ഓടിക്കരുതെന്ന് നായ സംസാരിച്ചു നായയുടെ പേരാണ് കത്തിമീറ് ആ നായ ബഹുമാനിക്കൽ നമുക്ക് നിർബന്ധമാ കാരണം അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കല് അത് സുന്നത്ത് ജമാഅത്താണ് നമുക്ക് ബോധം തെറ്റേപ്പെട്ടവരാണ് അതിപ്പെട്ടതാണ് ഒരു ചെടി ഉണ്ട് സെന്റ് കാത്തുറീൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ആ ചെടി ആ ചെടിക്ക് ആര് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇന്നുണ്ട് ചെടി കേട്ടോ 3000 കൊല്ലം മുമ്പ് ബിസി 1265 മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ പോകുമ്പോ തുരിസീന പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് സെന്റ് കാത്തുറീൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ചെടി ഉണ്ടായിരുന്നു ആ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ചെടിന്റെ അടുത്തിരുന്ന് വോദു ചെയ്ത് തിരിച്ചു വരുമ്പോഴും ബഹുമാനപ്പെട്ടവര് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബിസി 1265 ബഹുമാനപ്പെട്ടവര് നട്ടു വളർത്തിയ ചെടി ഇന്നും അല്ലാഹു നിലനിർത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നല്ല കാതിലുണ്ടാവും ഇപ്പൊ 3000 കൊല്ലം കഴിഞ്ഞു റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞ് 1500 കൊല്ലായി എന്നിട്ടും ആ ചെടി ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല കാതിലുണ്ട് വെട്ടിട്ട് പെരണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ അത്ര വലിപ്പൊന്നും ഇല്ല ഒരു ചെടിയായിട്ട് ഇങ്ങനെ നിൽക്കണ്ട് അല്ലാഹു വിചാരിച്ചത് എന്താ അല്ലാഹു ബഹുമാനിച്ചതിനെ നിലനിർത്താനാണ് ആ ചെടി ആര് ബഹുമാനിച്ചു മൂസ നബി ബഹുമാനിച്ചു ആ ചെടി ഇന്നുണ്ട് മൂസ നബി അലൈഹി സ്വലാമിന്റെ കയ്യിൽ ഒരു വടി ഉണ്ട് ആ വടി ഇന്നുണ്ട് എവിടെ ഇസ്തംബൂളിലെ മ്യൂസിയത്തിൽ പോയാൽ വടി കാണും കാണാൻ പൈസ കൊടുക്കണം ആര് പിടിച്ച വടിയാണത് ആ വടി ഒരുപാട് ആൾക്കാർ പിടിച്ചിരിക്കണേ ആ വടി എവിടുന്ന് വന്നതാന്നറിയോ ആ വടി സ്വർഗത്തുനിന്ന് വന്നതാ ആ വടി കൊടുന്നതാരാ മൂസാ നബിന്റെ വടി നമ്മൾ ഇങ്ങനെ പറയണ്ടെങ്കിലും കൊടുന്ന ആള് ആദ്യ നബിയ എവിടുന്ന് വന്നപ്പോ കൊടുന്ന് നിങ്ങളെന്താ മുണ്ടാത്ത് എവിടുന്ന് വന്നപ്പോ കൊടുന്നേ സ്വർഗത്തുനിന്ന് വന്നപ്പോ കൊടുന്നേ കൊടുന്നിട്ട് മകൻ ഷീത്തിന് കൊടുത്ത് ഇങ്ങനെ നബിമാര് കൈകാര്യം ചെയ്ത് അവസാനം മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യില് വഴി വഴിയായി വടി വന്നു ആ വടി സ്വർഗത്തിലെ വടിയാണ് ആ വടിയിലേക്കാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാം മരുമകനായി വന്നപ്പോ ഷുഐബ് നബി അലൈഹിസ്സലാമിന് ആടിനെ തുടിക്കാൻ വയ്യ അപ്പൊ പറഞ്ഞു മൂസ ഈ വടി കൊണ്ടി ചാണ്ട് പോയിക്കോ ഈ വടി കൊണ്ടി ചാണ്ട് പോയിക്കോ പോയിട്ട് ആടിനെ തൊളിച്ചിട്ട് കൊണ്ടുവരേ എന്ന് പറയും ചിലപ്പോ മൂസ നബി അലൈഹിസ്സലാം പോയിട്ട് വടി കൊണ്ട് ആടിനെ തൊളിച്ച് ഇങ്ങനെ കൊണ്ടുവരും ചിലപ്പോ മൂസ നബിക്ക് പോകാൻ വെയ്യാത്ത നേരത്ത് മൂസ നബി വടിനോട് പറയും വടിയെ പോയി തൊളിച്ചിട്ട് കൊണ്ടുവരുന്നു അപ്പൊ വടി പോയി വടി പോയി അതിന്റെ അടുക്കാണ് ഫിറൗനാക്ക കൊറേ പാമ്പുകളെ ചാര മുന്നിട്ട് വന്ന് കൊറേ പാമ്പടിച്ച് മൂസ നബിന്റെ മുന്നിട്ട് വന്ന് അപ്പൊ മൂസ നബിനോട് അല്ല പറഞ്ഞു നിലത്തിട് വടി നിലത്തിട് അത് പാമ്പായിക്കോളും അപ്പാണ് പാമ്പായി പിന്നെ കുടിച്ചാൻ പേടിയായി ആദ്യണ്ടായി അവസ്ഥയ്ക്ക് തിരിച്ചു വരും അത് പിടുത്തോ കൊയപ്പാക്കണ്ട അപ്പൊ പിടിച്ചു അപ്പൊ അത് വടിയായി ഈ വടി പാമ്പാക്കൽ മാത്രമാണ് ആര് കാട്ടിയത് മൂസ നബി കാട്ടിയത് മറ്റുള്ള പണിയൊക്കെ മറ്റൊരു എടുത്തിന്ന പണി തന്നെ യുദ്ധത്തിന് പോകാൻ പറ്റിയ വടി കൊണ്ട് പറയും വടിയെ പോയി യുദ്ധം ചെയ്തിട്ട് വാ ഞാൻ ഇവിടെ ഇരിക്കാൻ തന്നെ വടി പോയി യുദ്ധം ചെയ്ത് കണ്ടി വരും
ആ പടി മൂസ നബിന്റെ പടിയല്ല പക്ഷേ അതിമ അത്ഭുതം കാണിച്ചാണ് മൂസ നബിയാണ് അതുകൊണ്ടാണ് മൂസ നബിന്റെ പടിയായത് ആ പടി യഥാർത്ഥത്തിൽ സ്വർഗ്ഗത്തിൽ നിന്ന് കടന്നു വന്ന പടിയാ ആ പടി കൊണ്ടുവന്ന ആളെ പേര് ആദം നബി അലൈഹിസ്സലാം ആ പടി കയ്യിലെത്തിയത് ശുഐബ് നബിയാ മരുമകനെ കൊടുത്തിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ആടിനെ തുളിക്ക് എന്ന് പറഞ്ഞ പടി കാണാൻ പൂതിയുണ്ടോ ഇസ്തംബൂളിൽ പോയാൽ മ്യൂസിയത്തിൽ ഉണ്ട് അല്ലാഹു ബഹുമാനിച്ച പടി ഒരാളെ കൊണ്ടും തകർക്കാൻ സാധ്യമല്ല മുഅ്മിനെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കാൻ അല്ലാഹു തീരുമാനിച്ച പടിയാ തഅലീമുമാ അല്ലാഹ് അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണേ ആ പടിയെ ബഹുമാനിക്കണേ അത് മൂസ നബിയുടെ പടിയാണ് പോകട്ടെ ഇതിനൊക്കെ ഒരു അടിത്തരണ്ട് അസ്ഹാബുൽ ബദ്ർ നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം ഇതുപോലെ എത്ര സംഗതികള് പോകട്ടെ യൂസുഫ് നബി അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാം പറയണ്ട് എന്റെ കുപ്പായം കൊണ്ടേറ്റ് ആരെ മോത്ത് കിടണം യാക്കൂബ് നബി എന്താ ചില്ലാർക്കാരന യാക്കൂബ് നബി ചില്ലാർക്കാരനല്ലോ യാക്കൂബ് നബി നബിയാണ് മകൻ യൂസുഫ് നബി നബിയാണ് പക്ഷെ ബാപ്പ നബിയായ ബാപ്പാന്റെ കണ്ണിന്റെ കാഴ്ചക്ക് വേണ്ടിയിട്ടാണ് മകനായ നബി യൂസുഫ് പറഞ്ഞത് ഇന്റെ ഈ കുപ്പായം കൊണ്ടുപോയിട്ട് ഇന്റെ വാപ്പാന്റെ മോത്ത് കിട്ടാനെ ബാപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടും അങ്ങനെ നിങ്ങളെല്ലാരും കൂടി മിസ്റക്കുണ്ട് പോരി എന്ന് ഏട്ടന്മാരോട് പറഞ്ഞു അങ്ങനെ തന്നെയല്ലേ പക്ഷേ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് ഇത് ഹബൂ നിങ്ങൾ പോകണേ ഈ കുപ്പായം കൊണ്ട് പോകണേ യഥാർത്ഥത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഒരുപാട് കുപ്പായം ഉണ്ട് നിർത്തേണ്ട സമയം പറഞ്ഞിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഒരുപാട് കുപ്പായുണ്ട് പക്ഷെ ആ കുപ്പായ എല്ലാം കൂടി കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല ഏതേ പറഞ്ഞത് വെള്ളം കുടിച്ചോളി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഏതെ കൊണ്ടുപോകാൻ പറഞ്ഞത് ഇത് ഹബൂ നിങ്ങൾ പോകണം ബി ഖമീസി ഹാദാ എന്റെ ഈ കുപ്പായം ഈ കുപ്പായത്തിന്റെ പ്രത്യേകത ഈ കുപ്പായം മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് ഇട്ടപ്പോ ഏയ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നംറൂദ് തീയിലേക്ക് ഇട്ടപ്പോ ജിബ്രീൽ അലൈഹി ഇസ്ലാം കൊടുത്ത കുപ്പായാണ് ആ കുപ്പായാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഹബൂ ബി ഖമീസി ഹാദാ എന്റെ ഈ കുപ്പായം കൊണ്ട് നിങ്ങൾ പോകാൻ പോകാൻ അങ്ങനെ ബാപ്പാന്റെ മോത്ത് കിടണം അങ്ങനെ ബാപ്പാന്റെ കാഴ്ച തിരിച്ചു കിട്ടിയാൽ നിങ്ങൾ എല്ലാരും കൂടി ഒന്നിച്ച് ഇവിടേക്ക് കടന്നു വരണം എന്തേ വേണ്ടുള്ള കാര്യങ്ങള് ഓരോ അമലുകൾ ചെയ്യുമ്പോ മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സിൽ ഒരു ബോധ്യമാണ് ഞാൻ പറഞ്ഞത് റമദാനിലെ നാലഞ്ച് സംഗതികളാണ് ഒന്നാമത്തെ സംഗതി നമ്മുടെ ഫർള് ഫർളായ നോമ്പിന്റെ അവസ്ഥ എന്തായിക്കണ എന്ന് നമ്മൾ ചിന്തിക്കണം രണ്ടാമത്തെ സംഗതിയോ രണ്ടാമത്തെ ഖുർആൻ ഒത്ത് എവിടെ എത്തിക്കണം നമ്മൾ ചിന്തിക്കണം ഖുർആന്റെ വാർഷികമാണ് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ അത് റമദാനില അപ്പൊ റമദാൻ ഖുർആൻ ഒത്തിനെ പറ്റി ഒന്ന് ആലോചിക്കണം മൂന്നാമത്തെ സംഗതി നമ്മൾ പറഞ്ഞ അസ്ഹാബുൽ ബദ്ർ ആണ്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മജ്ലിസ് നൂറ് നമുക്ക് പറ്റുമെങ്കിൽ ഗ്രാമിന് വൈകാനം ചൊല്ലണം ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ചൊല്ലണം അതേപറ്റി മാസം ആഴ്ച ചൊല്ലണം ആഴ്ച ചൊല്ലാൻ പറ്റില്ല മാസത്തിലെങ്കിലും ഇങ്ങനെ പരിപാടിയിൽ പങ്കെടുക്കണം ഡെയിലി രണ്ടെണ്ണം ചൊല്ലിയാളാണ് മഹാനായ ഷംസുൽ ഉലമ അവിടുന്ന് നമ്മൾ കേറിപ്പോയത് നാലാമത്തെ സംഗതി റമദാനിൽ നമ്മൾ ചിന്തിക്കണം മുഅ്മിനെ നമ്മളെ ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കാൻ ഖൈറു മിൻ അൽഫ് ശഹർ ആയിരം മാസത്തിനേക്കാൾ പുണ്യമായ ഒരു രാത്രിയാ ലൈലത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറു മിൻ അൽഫ് ശഹർ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ بإذن ربهم من كل أمر سلام هي حتى مطلع الفجر പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്ന രാത്രി അത് ഇരുപത്തി ഒന്നിനാകാം ഇരുപത്തി മൂന്നിനാകാം ഇരുപത്തി അഞ്ചിനാകാം ഇരുപത്തി ഏഴിനാകാം ഇരുപത്തി ഒമ്പതിനാകാം ഒരു കൊല്ലം മാറി മാറി വരാം പലരും പറഞ്ഞത് ഇരുപത്തിയേഴിന്റെ രാത്രിയാണെങ്കിൽ കുറെ പണ്ഡിതന്മാർ പറഞ്ഞത് ഇരുപത്തി മൂന്നിന്റെ രാത്രിയാണ് അങ്ങനെ നോക്കുമ്പോ അതൊരു സെക്കൻഡ്
രാത്രി നമ്മൾ ഇരിക്കുമ്പോലല്ല ഉസ്താദ് നിയത്തം ചെയ്ത് പള്ളിയില് ആ പത്ത് ദിവസം അവസാനത്തെ പത്ത് ഫുള്ള് പള്ളിയില എന്താ കാരണം പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നത് ഇബാദത്താണ്. അതിന് കിടന്നുറങ്ങാനും കുഴപ്പമില്ല. ആ ഇബാദത്തിലായിട്ട് ഇങ്ങനെ പത്ത് ദിവസമാണ് പോയാല് ഉറപ്പായിട്ടും ഏതെങ്കിലും സമയത്ത് ലൈലത്തുൽ ഖദ്ർ ഇറങ്ങും. അത് ആ മനുഷ്യന് കിട്ടും. അള്ളാഹു അവിടുത്തെ ഉഹ്രവിയായ ദർജകൾ ഉയർത്തി കൊടുക്കട്ടെ. നമ്മളോ നമ്മളാ 27-ാം ഇങ്ങനെ നോക്കിക്കും. മഴ പെയ്ഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങും, കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങും. നല്ല രാത്രിയാണോ, തെളിച്ചൊക്കെ ഉണ്ടോ, കുറച്ചേരം ചൊല്ലി പറയും, പിന്നെ നമ്മൾ എന്നിട്ട് നേരെ നമ്മൾക്ക് കിട്ടിയെന്നും വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നടക്കും. അല്ലാഹു 83 കൊല്ലത്തെ അമല് ഒരൊറ്റ രാത്രി കൊണ്ട് 1000 മാസം എന്ന് പറഞ്ഞാല് ഏകദേശം 83 കൊല്ലം പണിയെടുത്തത് ഒരു രാത്രി കൊണ്ട് കിട്ടണം. പഠിച്ചോരെ എത്ര ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞു പോയി എന്റെ ആയുസ്സില്? എനിക്ക് 60 വയസ്സായല്ലോ. എത്ര കഴിഞ്ഞു പോയി, എനിക്ക് ഏതെങ്കിലും ഒരു ലൈലത്തുൽ ഖദ്ർ കിട്ടിയിട്ടില്ലല്ലോ. കിട്ടിക്കണോ എന്ന് എനിക്കറിയില്ല. കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടണം എന്ന് പണിയെടുക്കും. അതിനാണ് റമദാൻ വരുന്നത്. അല്ലാഹു ബോധം തരട്ടെ. നാലാമത്തെ സംഗതി ഏതാ? ലൈലത്തുൽ ഖദ്റിന്റെ വാർഷികമാണ്. അതിനെന്ത് കാണുന്ന തരോ? ലൈലത്തുൽ ഖദ്ർ കിട്ടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ഓല് റജബ് മുതൽ പണിയെടുക്കണം. അതിൽ പെട്ടാണ് അള്ളാന്റെ അക്കടപാട് തീർക്കാൻ ഉമ്മാനോട് മുണ്ടൂല. പള്ളിക്ക് നിസ്കരിച്ചാ മജ്‌ലിസ് നൂറിന് വരുന്നുണ്ടാവും. അമ്മായിമാരോട് മുണ്ടൂല മരുവോള്, മരുവോളോട് അമ്മായിമ മുണ്ടൂല. ഇവിടുത്തോരല്ലോ, ഇവിടുത്തോരല്ലേ, എനിക്ക് പെരേക്ക് പോകണം. ഇവിടുത്തോരല്ലോ, വേറുള്ളവിടുത്തെ അമ്മായിമ മരുവോളും തെറ്റാണ്. അല്ലെങ്കിൽ അമ്മായിമ മരുവോളോട് മുണ്ടൂല, മരുവോള അമ്മായിമാനോട് മുണ്ടൂല, മകൻ അമ്മാനോട് മുണ്ടൂല, അല്ലെങ്കിൽ മകൻ ബാപ്പാനോട് മുണ്ടൂല, ബാപ്പി പെണ്ണുങ്ങളും കൂടി മുണ്ടൂല, സ്വന്തം പെണ്ണുങ്ങളോട് മുണ്ടൂല, പൂജാപ്പിള്ളോട് മുണ്ടൂല. കുറച്ച് കഴിഞ്ഞാൽ പൂജാപ്പിള്ളോട് പറയും, നിങ്ങൾ ഇപ്പോഴും എന്റെ ഒപ്പം കിടന്നുറങ്ങാ, നിങ്ങൾ വേറെ റൂമിലേക്കോളി, ഞാനിവിടെ ഞാനിപ്പോ പള്ളിക്ക് എന്റെ നാട്ടില് എന്റെ മഹനില് ഹത്തീബ, ഞാൻ എന്റെ നാട്ടില് എന്റെ അങ്ങാടിയില് ഹത്തീബ. എനിക്ക് കുറെ കാലമായിട്ട് അപ്പൊ പെണ്ണുങ്ങൾ പുതിയാപ്പിളോട് മുണ്ടാത്തത്, പുതിയാപ്പിള പെണ്ണുങ്ങളോട് മുണ്ടാത്തത്, മരോള് മുണ്ടാത്തത്, അമ്മായി മുണ്ടാത്തത്, മകം മാകാത്തത്. എന്നിട്ട് നമുക്ക് ലൈലത്തുൽ ഖദ്റും കിട്ടുന്നു പറഞ്ഞു നമ്മളിങ്ങനെ ദോരന്നിട്ട് കണ്ണിങ്ങനെ തുറപ്പിച്ചിട്ട് വള്ളങ്ങനെ ഉള്ളു കാക്കിട്ട് കണ്ണിങ്ങനെ പൊളിച്ചിട്ട് നമ്മളിങ്ങനെ നിന്നിട്ട് ലൈലത്തുൽ ഖദ്ർ വന്നോ പോയോ അല്ലാഹു അലം നമുക്ക് കിട്ടൂല. കാരണം എന്തുകൊണ്ട്? കാത്യു റഹീം, കുടുംബ ബന്ധം മുറിച്ചവനക്ക് ലൈലത്തുൽ ഖദ്ർ ഇല്ല. മുഅ്മിനീങ്ങളെ, കുടുംബ ബന്ധം മുറിച്ച ഒരാള് നമ്മളെ സദസ്സിലുണ്ടോ, ദുആക്ക് ഇജാബത്ത് ഉണ്ടാകൂല. അല്ലാഹു നമ്മളെ കാത്തു തെറ്റേ. തെറ്റും കുറ്റൊക്കെ തീർത്തിട്ട് റമദാനെ വരവേൽക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. വല്യോന്നുള്ള അഹന്തി അതൊക്കെ ഒഴിവാക്കിയോ. പിന്നെ മാതാപിതാക്കളെ ഉറപ്പിക്കണമെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ഇല്ല.
മുദിമിനൽ ഖംബർ കണ്ടുപിടിക്കണമെങ്കിൽ ലൈലത്തുൽ ഖദറില്ല, പലിശ വാങ്ങണമെങ്കിൽ ലൈലത്തുൽ ഖദറില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വർജിച്ചു കഴിഞ്ഞാൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന സംഗതി നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ട് ലൈലത്തുൽ ഖദർ കിട്ടണം എന്ന ചിന്തയിലെ പണിയെടുക്കാനാണ്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അല്ലാഹുവിന്റെ ഹക്കടപാടുകൾ തൗബ ചെയ്ത് അവിടെ മടങ്ങണം. ഷഹബാൻ റസൂലുള്ളാഹിനോട് നമ്മൾ നന്നായി പെരുമാറണം. റമദാൻ ഇങ്ങനെ വരുമ്പോത്തിന് നമ്മൾ എല്ലാ കടപാടും തീർന്ന് മുഅ്മിനീങ്ങളുടെ മാസത്തിന് ഒന്നാകണം. അവർക്കാണ് ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് നമ്മൾ വേണ്ടത് എന്താണെന്നറിയോ? അതുകൊണ്ട് നമ്മൾ വേണ്ട പണി നമ്മുടെ മനസ്സൊന്നും ഇങ്ങോട്ട് നന്നാകണം. എന്ത് മനസ്സാണ് വേണ്ടത് മുഅ്മിനെ? ഇഖ്ലാസിനെ അധിഷ്ഠിതമായ മനസ്സ് വേണം. ഞാനൊരു സഹാബിയുടെ പേര് പറയട്ടെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു സഹാബിയുടെ പേര് പറയട്ടെ. ആരാണെന്നറിയോ? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ഒന്നാമത്തെ ഖലീഫയായ സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ്. സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ്. മുഅ്മിനായ നമ്മളൊന്ന് ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹ് തന്റെ മൂതിരം ഒരിക്കൽ ഊരിക്കൊടുക്കാൻ മൂതിരം ഊരിക്കൊടുത്തിട്ട് അബൂബക്കറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ അവസാനം തങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു കൊണ്ടുവന്നത് ഇഖ്ലാസിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടും. അല്ലാതെ വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടനാണെങ്കിൽ ഉണ്ടാകില്ല. റസൂലുള്ളാഹി കയ്യമത്തെ മൂതിരം ബഹുമാനപ്പെട്ട ഊരിച്ച് പറഞ്ഞു, അബൂബക്കറെ ഇത് കൊണ്ടുപോയിട്ട് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹിനെ മൂതിരം കൊണ്ടുപോയി അതിന്റെ ഉള്ളിൽ എഴുതാൻ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ എഴുത്തുമായി മൂതിരവുമായി ഇലാ ഹളറത്തി റസൂലില്ലാഹ് അരികിലേക്ക് വന്നു. മുഅ്മിനെ വന്നിട്ട് ഇതാണ് കാണിച്ചപ്പോ റസൂലുള്ളാഹിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ വായിക്കുന്ന ആളല്ല എന്നല്ലേ പറഞ്ഞത്, വായിക്കാൻ അറിയില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, എന്താ അബൂബക്കറെ അതിന്റെ ഉള്ളിൽ എഴുതിക്കണത് എന്ന് ചോദിച്ചു. അപ്പൊ അബൂബക്കർ എന്നൊരു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അന്നോട് അതെ അതിന്റെ ഉള്ളിൽ മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതാൻ പറഞ്ഞത്. ഞാൻ എന്തേ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകം എഴുതാനല്ലേ പറഞ്ഞത്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എഴുതാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോഴാണ് സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖിന്റെ കണ്ണിലൂടെ കണ്ണുനീര് വന്ന മുഅ്മിനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു പോയി, ഞാൻ എപ്പോഴൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എന്റെ നാവ് കൊണ്ട് എന്റെ കൽബ് കൊണ്ട് ഞാൻ പറയാറുണ്ടോ നബിയേ? ആ സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് നിർത്താൻ എന്നെ കൊണ്ട് കഴിയുകയില്ല. ഞാൻ കൂട്ടി പറയുന്ന പേരാ മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാണ് നബിയേ. അപ്പോഴാണ് ആ സദസ്സിലേക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാനൊന്ന് ബന്ധപ്പെടട്ടെ. അവിടെ ഞാൻ ഒരു പേരും കൂടി എഴുതാൻ പോവുകയാണ്. ഞാൻ അവിടെ ഒരു പേരും കൂടി എഴുതാൻ പോവുകയാണ്. നിങ്ങളാ മൂന്നത്തെ നമുക്ക് ഒന്ന് നോക്കാണ്. അപ്പൊ എന്താ എഴുതിക്കണത്? ബഹുമാനപ്പെട്ടവരിവിടെ എഴുതി വെച്ചിരിക്കണ് അബൂബക്കറിനെ സിദ്ദീഖ്. അപ്പൊ മൂതത്തിനുള്ളിൽ മൂന്ന് പേരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അബൂബക്കറിനെ സിദ്ദീഖ്. അവിടെ അബൂബക്കർ ഉണ്ട്. അബൂബക്കറിന്റെ മനസ്സ് അതിന് പാകപ്പെട്ടതാ. എന്റെ സമുദായത്തിൽ ഒരാൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ വിഹിതം എന്റെ അബൂബക്കറിനുണ്ടെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ
അപ്പൊ എന്താ വേണ്ടത്? ഇഖ്ലാസിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. റമദാൻ വരുമ്പോ ഖുർആൻ പാരായണം ചെയ്യാ, ഖത്മുൽ ഖുർആന്റെ കാര്യങ്ങൾ ചിന്തിക്കുക, റമദാനിലെ ഫർളായ നോമ്പിന്റെ കാര്യങ്ങൾ ചിന്തിക്കുക, അസ്ഹാബുൽ ബദ്രിങ്ങളുടെ ത്യാഗോജ്വലമായ ജീവിതങ്ങൾ അയവിറക്കുക, ലൈലത്തുൽ ഖദ്റിനെ കിട്ടുമോ, അതിന് ഞാൻ പാകപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട സമയങ്ങളാണ്. അതിന് നമ്മൾ പണ്ടത് ഖൽബ് ക്ലിയറാക്കണം. ലൈലത്തുൽ ഖദ്ർ കിട്ടാനുള്ള കാരണം ഞാൻ പറഞ്ഞു, പണക്കം, എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളിൽ നിന്നും അകന്ന് നിന്നിട്ട് ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്റെങ്കിലും എനിക്ക് കിട്ടണമേ എന്ന ചിന്തയിൽ പണിയെടുക്കാനാണ് റജബ് കഴിഞ്ഞു പോയത്, ഷഅബാൻ കഴിഞ്ഞു പോയത്. റസൂലുള്ളാഹിന്റെ മാസത്തിൽ ധാരാളം സലാത്തുകൾ ചൊല്ലുക, അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റിനെ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും അല്ലാഹു വേണ്ടി സാധിപ്പിച്ചു തരണം. അല്ലാഹ് പടച്ചവനെ ഇതുപോലെ നാളെ ജന്നത്തുൽ നഈമിൽ ഒരുമിച്ച് കൊണ്ടുവാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാഹ് പടച്ചവനെ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റബ്ബേ. റജബ് കഴിഞ്ഞു പോയെങ്കിൽ അതിന്റെ അക്കടപാടുകൾ തീർക്കാൻ അല്ലാഹ്ക്ക് കൊടുക്കേണ്ട മാസത്തിൽ അല്ലാഹ്ക്ക് കൊടുക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ റബ്ബേ ഈ മാസത്തിൽ ഞാൻ അത് തീർക്കുമെന്നൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു തീർക്കാറുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു മനസ്സ് നൽകണം അല്ലാ, അതിനുള്ള സാഹചര്യം നൽകണം അല്ലാ. പഠിച്ചവരെ ഞങ്ങൾക്ക് വല്ലവരും വല്ലതും തരാനുണ്ടെങ്കിൽ അത് തരാനുള്ളൊരു മനസ്സ് അയാൾക്ക് കൊടുക്കണേ റബ്ബേ, അതിനുള്ള തൗഫീഖ് അയാൾക്ക് കൊടുക്കണേ തമ്പുരാനെ. അങ്ങനെ എല്ലാ ഹക്കടപാടുകളും തീർത്ത് കുടുംബ ബന്ധം പുലർത്തി നല്ല സ്വാലിഹായി ജീവിച്ച് പഠിച്ചവനെ സ്വർഗം കണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. യഖ്സിദുന മുഹമ്മദിൻ വആലിഹി വസ്ഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.